സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സഞ്ജു സ്പേസ്. മീ സഞ്ജു, നിങ്ങളുടെ സഞ്ജു സ്പേസ്. അപ്പോൾ നമുക്ക് നേരെ പുതിയ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു ഗെയിമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു ഗെയിമാണ്. ഈ ഗെയിം നിർമ്മിച്ചിരിക്കുന്നത് ഡൈനാമിക് ഗെയിംസിനാണ്. അപ്പോൾ ഡൈനാമിക് ഗെയിംസിൻ്റെ പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു ഗെയിമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ക്രീൻഷോട്ടൊക്കെ അവർ പുറത്തുവിട്ടതാണ്. അപ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ വേൾഡ് ബസ് ഡ്രൈവിംഗ് സിമുലേറ്റർ അല്ലെങ്കിൽ വേൾഡ് ട്രക്ക് ഡ്രൈവിംഗ് സിമുലേറ്റർ ആ ഒരു മോഡൽ തന്നെയാണ് ഉള്ളത്. ആ ഗെയിം ഉണ്ടാക്കിയ കമ്പനിയാണ് ഡൈനാമിക് ഗെയിംസ്. ഓക്കെ, ഏകദേശം അതേ മോഡൽ തന്നെയാണ് ഇതിൻ്റെ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ വരുന്നത്. പക്ഷേ ഈ ഗെയിമിൻ്റെ ഏറ്റവും പ്രത്യേകത, ഇതിൽ ബസ്, കാറ്, ട്രക്ക്, ആംബ് അങ്ങനത്തെ പലതരം വണ്ടികളും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. പല രീതിയിലുള്ള കാറുകളായിക്കോട്ടെ, ബസ്സായിക്കോട്ടെ, ട്രക്ക് ആയിക്കോട്ടെ, പല രീതിയിലുള്ള വണ്ടികൾ നമുക്കിതിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗെയിമിൽ. അതാണ് ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയാനുണ്ട്. ഉണ്ടല്ലോ, പലതരം വെഹിക്കിൾസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കൺട്രോൾസ് ഒക്കെ സൂക്ഷിച്ച് നോക്കുകഴിഞ്ഞാൽ ഏകദേശം സെയിം കൺട്രോൾസ് തന്നെയാണ് നമ്മുടെ വേൾഡ് ബസ് ഡ്രൈവിംഗ് സിമുലേറ്റർ. നമ്മൾ ഡൈനാമിക് ഗെയിംസിൻ്റെ രണ്ട് കുറേ ഗെയിംസ് ഉണ്ട്, ഹെവി ബസ് ഡ്രൈവിംഗ് സിമുലേറ്റർ, പിന്നെ വേൾഡ് ബസ് ഡ്രൈവിംഗ് സിമുലേറ്റർ. ഇതൊക്കെ അവരുടെ ഗെയിംസാണ്. അപ്പോൾ ഏകദേശം എല്ലാ സിമിലറായിട്ടുള്ള കൺട്രോൾസ് ഒക്കെയാണ് കാണുന്നത്. ആക്സിലേറ്റർ സംഭവങ്ങളൊക്കെ എല്ലാ സിമിലാരിറ്റീസാണ് കാണുന്നത്. സോ ഈ ഒരു ഗെയിമിൻ്റെ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷനിലേക്ക് കടക്കാം. ആ ഒരു ഗെയിമിൻ്റെ കാര്യങ്ങൾ പറയുന്നത്, അതായത് ടുഡേ വി ആർ ഹിയർ ടു ഷോ യു സ്ക്രീൻഷോട്ട് ഓഫ് ന്യൂ ഗെയിം കോൾഡ് ഡ്രൈവർ ജോബ് ഓൺലൈൻ സിമുലേറ്റർ. ഈ ഗെയിമിൻ്റെ പേരാണ് ഡ്രൈവേഴ്സ് ജോബ് ഓൺലൈൻ സിമുലേറ്റർ എന്നാണ്. ഇത് ഇതുവരെ റിലീസ് ആയിട്ടില്ല. ഈ ഗെയിം ഉടനെ റിലീസ് ആവും. അപ്പോൾ അവർ ഇനീഷ്യൽ ഗോൾ വാസ് ടു ഗെറ്റ് ദ ഗെയിം റിലീസ്ഡ് ദിസ് ഡിസംബർ. ഡിസംബറിലാണ് ഈ ഗെയിം റിലീസാകാൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. അതാണ് അവരുടെ ലക്ഷ്യം. അൺഫോർച്ചുനേറ്റ്ലി വി കുഡിൻ്റ് ആൻഡ് വി ആർ പുഷിംഗ് ടു റിലീസ് ദ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2022. അതുകൊണ്ട് ഡിസംബറിൽ അവർക്ക് റിലീസ് ചെയ്യാൻ പറ്റും തോന്നില്ല. അതുകൊണ്ട് അവർ ഫസ്റ്റ് ക്വാർട്ടർ, അതായത് 2022 തുടക്കത്തിലാണ് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ ഒരു റേഞ്ചിലായിരിക്കും ഗെയിം റിലീസാകാൻ പോകുന്നത്. ഈ ഒരു സമയത്തിനുള്ളിലായിരിക്കും ഗെയിം റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഗെയിമിൻ്റെ എബൌട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മൾട്ടിപ്ലെയർ ഓൺലി ഗെയിം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്ലെയർ ഉള്ള ഗെയിമാണ്. അതായത് മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റുന്ന ഗെയിം, നമ്മളെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കാം. ട്രക്ക് നമുക്ക് ഓടിക്കാൻ പറ്റും. ട്രാൻസ്പോർട്ട്, ലോഡ് ആൻഡ് ഡെലിവർ ദ ലാർജ് കമ്പനീസ്, അതായത് നമ്മുടെ ലോഡ് എടുക്കലും ഇറക്കലും അങ്ങനത്തെ കമ്പനീസ്. നമ്മൾ ട്രക്ക് സിമുലേറ്റർ ഗെയിംസിലോ കാണുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഗെയിമിലുണ്ടാവും. അതുപോലെ തന്നെ ബസ് ഓടിക്കാൻ പറ്റും. പാസഞ്ചേഴ്സിനെ ഇറക്കാനും കീക്കാനും എല്ലാം പറ്റും. ഒരു ബസ് ഗെയിം എങ്ങനെയാണോ അതും അതുപോലെ നടക്കും. ഒരു ബസ് ഗെയിമിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ട്രക്ക് ഗെയിമിൽ എന്തൊക്കെ ഉണ്ടോ അതും ഉണ്ടാവും. ഓക്കെ, പിന്നെ കാർ ഓടിക്കാൻ പറ്റും. കാർ ഡ്രൈവ് കാർസ് ട്രാൻസ്പോർട്ട് പാസഞ്ചേഴ്സ് ടു ഡിഫറെൻറ്റ് പ്ലേസസ് പാർട്ടിസിപ്പേറ്റ് ഇൻ റേസസ്. റേസൊക്കെ നമുക്ക് റേസസിലൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പാസഞ്ചേഴ്സിനെ ഡിഫറെൻറ്റ് പ്ലേസസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. വാൻസ് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഡ്രൈവ് വാൻസ്. ഓക്കെ, ലോഡ് യുവർ വെഹിക്കിൾ ആൻഡ് ഡെലിവർ ടു ദ സിറ്റീസ്. ഓക്കെ, ലോഡ് എടുക്കാൻ, വാൻസിലും ലോഡ് എടുത്തിട്ട് നമുക്ക് സിറ്റീസിലൊക്കെ ഡെലിവർ ചെയ്യാൻ പറ്റും. പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ് ഓൺലൈൻ, അതായത് മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റും. നമ്മളെ വണ്ടി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വണ്ടിയിൽ പാർട്സൊക്കെ നമുക്ക് കസ്റ്റമൈസ്, പലതരം, അതായത് അതിൻ്റെ ലിവറി അങ്ങനെയുള്ള സംഭവങ്ങൾ, അതിൻ്റെ എൻജിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്യാം. അതൊക്കെ മാറ്റാൻ പറ്റും. നമുക്ക് വണ്ടി ഇഷ്ടത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റും. റിയലിസ്റ്റിക് ഫിസിക്സ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഫിസിക്സിൻ്റെ അതിൽ ഞാൻ കുറച്ച് കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. റിയലിസ്റ്റിക് സീനറീസ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഗെയിമിൽ ഇവർ ഉള്ളതെന്ന് പറഞ്ഞിട്ട്. ഇത് നമുക്ക് ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 2022, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ ഒരു സമയത്തിനുള്ളിൽ ഈ ഗെയിം കാണാൻ സാധിക്കുമെന്ന് പറയുന്നത്. ഗെയിമിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് അത്ര പ്രതീക്ഷയില്ല. കാരണം ഗെയിമിൻ്റെ ഗ്രാഫിക്സൊക്കെ ഏകദേശം വേൾഡ് ബസ് ഡ്രൈവിംഗ് സിമുലേറ്റർ രീതിയിലാണെന്ന് തോന്നുന്നു, സ്ക്രീൻഷോട്ട് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാഫിക്സുള്ള ഗെയിമൊക്കെ അധികം ഇഷ്ടമല്ല. അതായത് ആ രണ്ട് ഗെയിംസ് എനിക്കധികം ഇഷ്ടമല്ല, അത്ര അഡിക്റ്റീവായിട്ടുള്ള ഗെയിംസ് അല്ല. എങ്കിലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും ഒരു വീഡിയോ നമ്മൾ പറയാനുള്ളൂ. പുതിയൊരു വീഡിയോ കാണാം. അതിലേക്കും ബൈ, ടാറ്റാ, ബൈ, സീ. കളി ഫെയിൽ ആകുന്നത് നീ തന്നെ കോസ് എൻ്റെ മത്സരമെന്നോട് തന്നെ.